നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് അറബിക് സ്വീറ്റ്സ് ആയ അലിയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു സ്വീറ്റാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചെറിയ ആൾക്കാർ പല വിധത്തിലുണ്ടാക്കുന്നുണ്ട്. പപ്പാസ്റ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നുണ്ട്, ബ്രെഡ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നവരുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് ബ്രെഡാണ്. ഓക്കെ, അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് അടുക്കളയിലേക്ക് പോവാം. ബൈ ഇൻഗ്രീഡിയൻസ്, ഞാൻ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 250 ഗ്രാം ഷുഗർ, റൈസിന്, കാഷ്യനട്ട്, ബദാം, പിന്നെ കോക്കനട്ട് പൗഡർ, കോൺഫ്ലെക്സ്, പിന്നെ ബ്രെഡ് സൈഡുകളെല്ലാം കട്ട് ചെയ്ത് ഞാനത് പിച്ചിപ്പിഞ്ഞി എടുത്താണേ. പിന്നെ വാനില എസെൻസ്, ഫ്രഷ് ക്രീം. ഓക്കെ, അപ്പോൾ നമുക്ക് പാൽ ചൂടാക്കാം ആദ്യം. ഓക്കെ, ഷുഗർ ആഡ് ചെയ്തിട്ട് പാൽ ചൂടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാൽ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ആദ്യം നമ്മുടെ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കുക, ഒരു ലെയർ. എന്നിട്ട് ബ്രെഡിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് പാലൊഴിക്കുക. ശേഷം നമുക്ക് നമ്മുടെ ക്രീം തേച്ച് കൊടുക്കുക ലെയറായിട്ട്. ഒപ്പം കോക്കനട്ട് പൗഡർ, റൈസിൻ, അങ്ങനെ ലെയർ ലെയറായിട്ട് നമുക്ക് ഈ പാത്രത്തിൽ സെറ്റാക്കിയെടുക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ പാൽ ഒഴിച്ചു. ഇനി നമുക്കങ്ങനെ ലെയർ ലെയറായിട്ട് സെറ്റാക്കി എടുക്കാം. ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മൾ പാലൊഴിച്ചതിന് ശേഷം തേങ്ങ പീര, തേങ്ങാപ്പൊടി ആഡ് ചെയ്തു. ഒപ്പം നമ്മൾ ആ റൈസിനും നട്ട്സും അതിൻ്റെ മുകളിൽ ഡിസ്പ്ലേ ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് കോൺഫ്ലെക്സ് ആഡ് ചെയ്യാം. ഇപ്പം നമ്മൾ കോൺഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്കും മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, പിന്നെ നമ്മളെ ഫ്രഷ് ക്രീമും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ശേഷം ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ മിൽക്ക് ഒഴിക്കുക. പിന്നെ നമുക്ക് കോൺഫ്ലെക്സ് ഒഴിച്ച് സ്വല്പം ബ്രെഡിൻ്റെ പീസും കൂടെ ലെയർ ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഉമാലിയെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓവൻ ഉപയോഗിക്കുന്നില്ല. ഞാനൊരു ചൂടുവെള്ളത്തിൽ വെള്ളം തിളപ്പിച്ച് വെച്ചതിന് ശേഷം ആ വെള്ളത്തിൽ ഈ പാത്രം ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാത്രത്തിലെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതെടുത്തിട്ട് വെള്ളത്തിൽ ഇറക്കി വെക്കാം. ഓക്കെ, എന്നിട്ടൊരു 20-25 മിനിറ്റ് ഇരുന്നാൽ മതി. നമ്മുടെ വെള്ളം തിളച്ച് വെച്ചിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ മിക്സ് ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ട് വെച്ചേക്കുവാണ്. വെള്ളം നല്ല തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്കൊരു 20-25 മാക്സിമം 30 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഇത് സെറ്റായിക്കോളും. കാരണം ഇതൊന്ന് കുക്ക് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് പാല് തിളപ്പിച്ച പാലാണ്. പിന്നെ ബ്രെഡ് അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഇതിനെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഓവറായിട്ട് ഇത് ചെയ്യേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉമാലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കാം. ചൂടോടെ കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം, തണുത്ത് കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം. ഓക്കെ, അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യപ്പെടുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ്, റോയ്.